സെക്കൻഡ് ഇവിടെ തെറ്റ് വന്നുണ്ടെങ്കിൽ പോയി. ഇയാളുടെ കാലിഞ്ഞിട്ട് വലിച്ച് വെളിയിലോട്ട് എടുക്കുന്നതും വണ്ടി ഓടുന്നതും ഒന്നിച്ചാണ്. നമസ്കാരം, ഞാൻ റാഫേൽ കുര്യൻ, മയിലാട്ടുകാരൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ഇരവിപുരം റെയിൽവേ സ്റ്റേഷൻ്റെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ട് പുറകിലാണ് ഇന്നലെ ഒരു വയോധികനെ അത്ഭുതകരമായി ട്രാക്കിൽ കുഴഞ്ഞു വീണ ഒരു അബ്ദുൽ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരു വൃദ്ധനെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. അതിൻ്റെ വാർത്തകളൊക്കെ നമുക്ക് കാണാം. ഈ ഇവിടെ ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ വെച്ചാണ് ചായക്കടക്കാരനാണ് അദ്ദേഹത്തെ ആദ്യം കാണുന്നത്. അങ്ങനെ ഉടനെ അവിടെ ഇരുന്നവരെ വിവരം പറയുകയും അവിടെ നിന്ന ഒരാൾ പെട്ടെന്ന് ഓടിപ്പോയി അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിച്ച് ഇട്ട് പുറത്തേക്ക് എടുക്കുകയും ഒരു മിനിറ്റിനകത്താണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെട്ട്. എന്തായാലും അതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളും ഒന്ന് ചോദിച്ചറിയാം. ചേട്ടൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് ഷാജാനെന്നാണ്. ആ ചേട്ടൻ്റെ ചായക്കടയാണത്? ഞാൻ അവിടെ കട ഇരുന്നു കൊണ്ട് കാണുകയാണ്. ഈ കക്ഷി നടന്നു. ഏത് കട? ഈ ചായക്കടയാണോ? ചായക്കട. നമ്മുടെ കടയാണോ? എൻ്റെ കട തന്നെയാണ്. ആ എന്ത് സംഭവം? സംഭവം, കക്ഷി നടന്നു വന്ന് ചായക്ക് ഇറങ്ങാനായിട്ട് വന്നപ്പോഴത്തേക്ക് കാൽ സ്ലിപ്പായി വീഴുകയാണ് ചെയ്തത്. അത് ശരി. അപ്പം വണ്ടി ഓടി വരികയും അടുത്ത കടയിൽ എൻ്റെ കടയിൽ തന്നെ ഇരുന്ന് ചായ കുടിക്കാൻ വന്ന ആളിനെ വിളിച്ച് ആളുടെ കാൽ കൈ പിടിച്ച് വലിച്ച് വെളിയിടുകയാണ് ചെയ്തത്. അത് ശരി. വെള്ളം പെട്ടെന്നായിരുന്നു അല്ലേ? എല്ലാ സെക്കൻഡുകളും. അത് ശരി. ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വലിച്ചിടുന്ന പ്ലാറ്റ്ഫോമിന്റെ എൻഡിൽ വണ്ടി എത്തി. അപ്പൊ ചുരുക്കി പറഞ്ഞ ഒരു മിനിറ്റ് പോലും ഇല്ലായിരുന്നു. ഒരു മിനിറ്റ് സംഭവം സാധിച്ചെടുത്തത്. അപ്പൊ ഒരു മിനിറ്റിന്റെ വ്യത്യാസത്തിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് അല്ലേ? ആ ഈ മറഞ്ഞു വീണാൾക്ക് എത്ര പൈസ വരും? ഒരു 70 വയസ്സിനകത്ത് പറയാൻ പറ്റും. എങ്ങനെയാ വീഴാൻ കാര്യം? എന്തുവാ വീഴാൻ കാര്യം? കഷ്ട കാലത്ര വലിയ സ്വാധീനമുള്ള ആളല്ല. അത് ശരി. അങ്ങനെ നിന്ന് കുഴഞ്ഞങ്ങ് വീണല്ലേ? ഈ കാലെടുത്ത് ചവിട്ടി കാല് പൊക്കി വെച്ചപ്പോഴത്തേക്ക് മറന്ന് ഞാൻ അങ്ങ് വീഴുകയാണ്. അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് മറിഞ്ഞു വീഴുന്നത്? അല്ല, കണ്ടു. ഞാൻ കണ്ടുകൊണ്ടാണ് വന്ന് കക്ഷി എടുക്കുന്നത്. അതല്ലേ? ആ, അപ്പൊ എന്റെ അടുത്ത് വേറെ ആളുണ്ടായിരുന്നു, എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. അപ്പൊ ആ കക്ഷിയെ ഞാൻ പെട്ടെന്ന് വിളിച്ച് ഈ പറയുന്നതിന് മുമ്പ് ആളിഞ്ഞെത്തി വന്ന് അപ്പോഴേ മെറ്റിൽ നിന്ന് വലിച്ചു ഞെടുത്ത് കൈ പിടിച്ച് വലിച്ചു. കൈ പിടിച്ച് വലിച്ചു നിമിഷം നേരം കൊണ്ട് ട്രെയിനും പോയി. ട്രെയിനും പോയി വലിച്ചിഞ്ഞിട്ട് മാറ്റി വണ്ടിയും കൂട്. വലിയൊരു പുതു ജീവൻ കിട്ടിയില്ലേ? അതെ. ചേട്ടൻ ഇവിടെ ഇരിക്കുന്നു? ഞാൻ ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ കക്ഷി പാളത്തിൽ കൂടെ നടന്ന് ഇങ്ങനെ വരികയാണ്. നടന്ന് വന്ന് കാല് പൊക്കി വെച്ച് ഇറങ്ങാനായിട്ട് പോയപ്പോഴത്തേക്ക് കക്ഷി കാല് സ്ലിപ്പായി മറന്നങ്ങ് വീഴാണ് ചെയ്തത്. മറന്നു വീഴപ്പോഴത്തേക്ക് അപ്പൊ പെട്ടെന്ന് കക്ഷിക്ക് എണീക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്റെ അടുത്തൊരാൾക്ക് ജാമ്യം കൊണ്ടു ആ കക്ഷി എടുത്ത് പെട്ടെന്ന് എണീച്ച് വരാൻ പറഞ്ഞു. അപ്പൊ ആദ്യം ഓടി ചെല്ലുന്ന ഞാനാ, രണ്ടാമത് ഈ കക്ഷി ഓടി വന്ന് ലൈനിൽ കയറി പിടിച്ച് ഇനി വെളിയിലിട്ടത്. അങ്ങനെയാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത് അല്ലേ? രക്ഷപ്പെട്ടത് ശരിക്കുള്ള സംഭവ. അതല്ലെങ്കിൽ പോയി. ഒരു ഒരു സെക്കൻഡ് ഇവിടെ തെറ്റ് വന്നുണ്ടെങ്കിൽ പോയി. ഇയാളുടെ കാലിഞ്ഞിട്ട് വലിച്ച് വെളിയിലോട്ട് എടുക്കുന്നതും വണ്ടി ഓടുന്നതും ഒന്നിച്ചാണ് സംഭവം. വളരെ അല്ലേ? ആ സമയത്തിന്റെ വിലപ്പാട്ടാണ് അത് ചെയ്തത്. അല്ലെങ്കിൽ അത് നടക്കില്ല, ജീവൻ പോയെന്നുള്ളതാണ്. എന്തായാലും അദ്ദേഹം രണ്ടും കളിപ്പിച്ച് അകത്ത് കയറി വലിച്ചിട്ടല്ലോ. പിന്നെ വലിച്ചിട്ട് കക്ഷിയുടെ ആരോഗ്യമുള്ള ആളാ. ഇന്നലെ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഈ പ്രായമുള്ള വയോധികൻ്റെ, ഈ അബ്ദുൽ റഹ്മാന്റെ വീട് ഇതാണ്. ഇത് അദ്ദേഹം ഇവിടെ ഭാര്യയും അദ്ദേഹം മാത്രമേ ഉള്ളൂ, മക്കളില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ വാടകയ്ക്കാണ്, 2000 രൂപയുടെ ഒരു വീടാണ് ഈ കാണുന്നത്. ഇവിടെ വാടകയ്ക്കാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇപ്പോൾ തീരെ സുഖമില്ല. അദ്ദേഹം ഗവൺമെൻറ് വയനാട് ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ ഉടുപ്പൊക്കെ മാറാൻ നിൽക്കുകയാണ്. എന്തായാലും അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നോക്കാം. ചേട്ടൻ്റെ പേരെന്തുവാ? അബ്ദുൽ റഹ്മാൻ. ഇന്നലെ എന്താണ് ഇവിടെ സംഭവം നടന്നത്? നിങ്ങളങ്ങ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായി, ചാനലിലും ടിവിയിലും ഒക്കെ നിങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. നിങ്ങൾക്കൊരു പുതുജീവൻ കിട്ടിയതാണ് എല്ലാ ചാനലുകാരും പറയും. എന്താ സംഭവിച്ചത്? സംഭവിച്ചത് കാല് വഴുതി പോയി. കാല് വഴുതി പോയി? കാല് ഈ ട്രാക്ക് മുറിച്ച് കിടക്കുമ്പോൾ ട്രാക്ക് പാളം അങ്ങോട്ട് കരയുന്നത്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ട്രെയിൻ വരുന്നത് കണ്ടില്ലേ? കണ്ടില്ല. അങ്ങനെ നിങ്ങൾ കുഴഞ്ഞങ്ങ് വീണ്. കുഴഞ്ഞു വീണപ്പോൾ ആരാ നിങ്ങളെ രക്ഷപ്പെടുത്തിയത്? ഈ അബ്ദുൽ റഹ്മാൻ എന്ന് പറയുന്ന ചായക്കടയ്ക്കകത്തിരുന്നോ? ചായക്കടയിൽ നിന്ന് അബ്ദുൽ റഹ്മാൻ എന്ന പയ്യൻ ഓടി വന്ന് അല്ലേ? ഒന്നും ഓർമ്മയില്ല. ഒരു ഓർമ്മയില്ല. എവിടെയൊക്കെ പരിക്ക് പറ്റിയിട്ടുണ്ട്? കൈനൊക്കെ പരിക്കുണ്ട് അല്ലേ? ഇപ്പൊ എങ്ങോട്ട് പോവാൻ നിൽക്കുക? മയനാട് ആശുപത്രിയിൽ പോവാൻ. മയനാട് ആശുപത്രിയിൽ അല്ലേ? മറഞ്ഞു വീണപ്പോഴുള്ള ഒരുപാട് വേദനകളുണ്ട്. എന്തായാലും ദൈവത്തിന്റെ ഒരു കരം നിങ്ങൾ സ്പർശിച്ചു അബ്ദുൽ റഹ്മാൻ വഴി. ഒരു അബ്ദുൽ റഹ്മാനെ രക്ഷപ്പെടുത്തി വേറൊരു അബ്ദുൽ റഹ്മാൻ, അത് വലിയൊരു വിരോധാഭാസം തന്നെ. അപ്പോൾ നമുക്ക് ഇനിയും ജീവിക്കാൻ ഒത്തിരി വർഷങ്ങൾ കിടപ്പുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ ചായ കുടിക്കാൻ പോയോ? പോയി. ഇന്ന് ചായയൊക്കെ കുടിച്ച് അപ്പോൾ അവിടെ ഉള്ളവരെ കൊല്ലം പറഞ്ഞോ? അയാളെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കാണും അല്ലേ? ഇന്നലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ? എത്ര വയസ്സായി? എനിക്ക് 75 വയസ്സായി. 75 വയസ്സായി. വീട്ടിൽ ആരൊക്കെയുണ്ട് വേറെ വീട്ടിൽ? സുഖമില്ലാത്തൊരു ഭാര്യ. ആ പിന്നെ മക്കള്? മക്കളൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ രണ്ടുപേരെ ഉള്ളു? രണ്ടുപേരെ. ഈ കൊച്ചു ഷെഡിനകത്ത് കഴിയാണ് അല്ലേ?
എന്താ ജോലി എന്തോ ആയിരുന്നു മുമ്പ്? പോവായിരുന്നു. ഇപ്പം വയ്യ? ഭാര്യയ്ക്കോ? എങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നേ? എവിടെയെങ്കിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ആ എന്തെങ്കിലുമൊക്കെ സഹായിക്കും, പല പലരും സഹായിക്കും അല്ലേ? അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്, ഒരു നിവൃത്തിയില്ല. പേരെന്തുവാ? ഇന്നലെ എന്തുവാ സംഭവം നടന്നത്? ശേഷം ഒരു 4:10 4:10 അപ്പോൾ ഞാൻ അകത്ത് കടയ്ക്കകത്തിരിക്കുകയാണ്. അപ്പം ചായ കഴിക്കുന്ന ആൾ വെളിയിലേക്ക് പോകുമ്പോൾ ഒരാൾ വീട് കിടക്കണം, വളർത്തി വീട് കിടക്കണം. പെട്ടെന്ന് പുള്ളി പുള്ളി വെളിയിൽ ഇറങ്ങിയിട്ട് എന്നെ ഓടി വാന്ന് പറഞ്ഞു. ഞാൻ ചാടി ഇറങ്ങുമ്പോൾ പുള്ളി വീട് കിടക്കണേ കാണുന്നു, ട്രാക്കിലേക്ക് വീട് കിടക്കണം. പിന്നെ പെട്ടെന്ന് ചെന്ന് നോക്കുമ്പോൾ തന്നെ ട്രെയിൻ ഏതാണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ അവസാനം എത്തിക്കഴിഞ്ഞു. എഞ്ചിൻ ട്രെയിനിൻ്റെ എഞ്ചിൻ ഏതാണ്ട് പ്ലാറ്റ്ഫോം അവസാനിക്കുന്ന ഭാഗം എത്തിക്കഴിഞ്ഞു. പിന്നെ പെട്ടെന്ന് ഞാൻ വലിച്ച് മാറ്റുമ്പോഴത്തേക്കും ട്രെയിന് പാസ് ചെയ്ത് പുള്ളിയുടെ ഫ്ലാസ്ക്കാണ്. ഫ്ലാസ്ക്ക് കൂടെ വണ്ടി കയറി ഇറങ്ങുന്ന സൗണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് പിന്നിലേക്ക് ആഞ്ഞ് മാറിയത്. ഞാൻ പുള്ളിയെ പിടിച്ചെണീപ്പിച്ച് ട്രെയിൻ പിടിച്ചെണീപ്പിച്ച് കൊണ്ട് അവിടെ കടയിൽ കൊണ്ടിരുത്തി പുള്ളി ചായ കുടിച്ച് കുഴപ്പമില്ല, റിലാക്സ് ആയതിന് ശേഷമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹം ഈ കുഴഞ്ഞു വീണപ്പോൾ ബോധമില്ലായിരുന്നു അല്ലേ? കുഴഞ്ഞു വീണായിരുന്നു. തെന്നി വീണാണ് അയാൾ. പുള്ളി കാലെടുത്ത് വയ്ക്കുമ്പോഴത്തേക്ക് ചവിട്ട് ചവിട്ടിയത് മാറിപ്പോയി, അങ്ങനെ പിന്നിലേക്ക് മറഞ്ഞു വീഴുന്നു. അതെ, മറഞ്ഞു വീണു. പക്ഷെ മറഞ്ഞു വീണതിന് ശേഷം പെട്ടെന്ന് ചാടി എണീക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നപ്പോഴാണ് നിങ്ങൾ ഒരു രക്ഷകനെ പോലെ നിങ്ങൾ എത്തി. പുള്ളിയുടെ ആയുസിന്റെ ഫലം, അതെ ഫലം കൊണ്ട് ഇപ്പം നമ്മളോട് ഉണ്ടാവത് കൊണ്ട്. അതെ, എന്തായാലും ഏത് പറഞ്ഞാലും പുള്ളിയുടെ ആയുസിന്റെ ഫലം തന്നെയാണ്, രക്ഷപ്പെടാൻ കാരണം അത് തന്നെയാണ്. നമ്മുടെ പേര് അബ്ദുറഹ്മാൻ തന്നെ അല്ലേ? അപ്പൊ അദ്ദേഹം ഒരു അബ്ദുറഹ്മാനാണ്. അപ്പോൾ ഒരു അബ്ദുറഹ്മാൻ വേറൊരു അബ്ദുറഹ്മാൻ രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് ഞാൻ അവിടെ ചെന്നപ്പോഴും അദ്ദേഹം അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും പേര് കൊണ്ട് രണ്ടും ഒന്നിന് എന്തായാലും എന്തോ ഒരു നിമിത്തം. അദ്ദേഹത്തിന് ഇനിയും ജീവിക്കാൻ സമയമുണ്ട്. ആയുസിൻ്റെ ബലം നമ്മൾ പറയുന്നില്ല, എന്തായാലും ഒരു ദൈവത്തിൻ്റെ ഒരു കൈ നിങ്ങളിൽ കൂടെ പ്രവർത്തിച്ചു. അത് എന്തായാലും നല്ല ഈ നന്മ പ്രവർത്തി, ഈ കാരുണ്യ പ്രവർത്തി തന്നെ വേണേൽ പറയാം. എന്തായാലും നിങ്ങളെ സമ്മതിച്ചിരിക്കണം, കാരണം ട്രെയിൻ ഇവിടെ വളരെ അടുത്തെത്തിയിട്ട് പോലും നിങ്ങൾ ആ അസാമാന്യ ഭാഗത്ത് ഇതോടെ അത് നിങ്ങൾ അദ്ദേഹത്തിന് രക്ഷപ്പെടുത്താൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഈ പുറയിലുള്ള ഈ ചായക്കട കണ്ടല്ലോ, ഈ ചായക്കടയിലെ ഷാജഹാനിക്കയാണ്, ഈ തൈക്കാവിനടുത്തുള്ള ഷാജഹാനിക്കയാണ് ഈ റെയിൽവേ പാളത്തിൽ കുഴഞ്ഞു വീഴുന്നത് കണ്ടത് ഇദ്ദേഹം, ഈ അബ്ദുറഹ്മാൻ. അങ്ങനെ അവിടെ ഇരുന്ന വേറൊരു അബ്ദുറഹ്മാനാണ് ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഈ ട്രാക്കിൽ നിന്ന് വലിച്ചു മാറ്റി രക്ഷപ്പെടുത്തി. എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ. എന്തായാലും നല്ലൊരു കാരുണ്യ പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത്, അദ്ദേഹത്തിന് ഒരു പുതുജീവൻ കിട്ടുകയും ചെയ്തു. ന്യൂസ് ഇന്ത്യ 24 ന് വേണ്ടി റാഫൽ കുര്യൻ.